ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചന ധ്യാനത്തിന് വേണ്ടി ലഭിക്കുന്ന ഈ മനോഹരമായ സമയത്തിനായിട്ട് ഞാൻ സ്തോത്രം പറയുന്നു. ദൈവം നമ്മെ താഴ്ത്തുമ്പോൾ എന്ന ഒരു ചിന്താ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എനിക്കിത് പറയാൻ ഇഷ്ടമില്ല, നിങ്ങൾക്കും ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം. ഉയർത്തുന്ന ഒരു ദൈവത്തെയാണ് എനിക്കിഷ്ടം. പക്ഷേ സത്യം വേണമല്ലോ പറയാൻ, ദൈവം ആരെയെങ്കിലും ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം അവരെ താഴ്ത്തിയിട്ടും ഉണ്ട്. ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ എത്രമാത്രം താഴ്ത്തി എന്ന് ഫിലിപ്പിയ ലേഖനം 2 വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ അവിടെ പുത്രൻ തമ്പുരാൻ തന്നെത്താൻ താഴ്ത്തുകയായിരുന്നു. തന്നെത്താൻ താഴ്ത്തി, അങ്ങനെ തന്നെത്താൻ താഴ്ത്തിയ യേശുവിനെ ദൈവം ഉയർത്തി എന്ന് നാം വായിക്കും. ഇതുപോലെയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം. ദൈവം ഉയർത്തും. ആ ഉയർച്ചയിൽ നാം നെഗളിച്ചാൽ, നാം വഴിവിട്ടു മാറിയാൽ ചിലപ്പോൾ പിന്നെയും താഴ്ത്തും. അതുകൊണ്ട് നാം സങ്കീർത്തനത്തിൽ വായിച്ച വാക്യം പോലെ, കർത്താവേ നിന്റെ വചനം നീതിയുള്ളതെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയെന്നും ഞാൻ അറിയുന്നു എന്ന് നമുക്ക് ഏറ്റുപറയാം. അതിനോട് വളരെ യോജിക്കുന്ന ഒരു വാക്യം ആവർത്തന പുസ്തകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കട്ടെ. 8:2 നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും നിന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി ഈ 40 മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും ഓർക്കണം. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ താഴ്മയുള്ളവരാക്കുവാനും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്ന് പരിശോധിച്ച് നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് അറിയുവാനും നിങ്ങളെ ഈ 40 മരുഭൂമിയിൽ നടത്തിയത് എങ്ങനെയെന്ന് നിങ്ങൾ ഓർക്കണം. അവിടുന്ന് നിങ്ങൾക്ക് താഴ്ച വരുത്തി വിശപ്പുള്ളവരാക്കിയിട്ട് മനുഷ്യൻ കേവലം അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ തിരുവായിൽ നിന്നും പുറപ്പെടുന്ന സകല വചനങ്ങളാലും ജീവിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കേണ്ടതിന് നിങ്ങളുടെ പിതാക്കന്മാരറിഞ്ഞിട്ടില്ലാത്ത മന്ന നിങ്ങൾക്ക് ഭക്ഷണമായി നൽകി. നമുക്കിങ്ങനെ ധ്യാനിക്കാം. നമ്മെ ദൈവം താഴ്ത്തുന്നത് നാം നിഗളികളാകാതിരിക്കാനും അഹങ്കാരികളാകാതിരിക്കാനുമാണ്. മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയാനാണ്. താഴ്ചയുടെയും അപമാനത്തിൻ്റെയും കഷ്ടതയുടെയും നടുവിലാണ് ഉള്ളിലിരിപ്പ് പുറത്തു വരുന്നത്. നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാൻ സ്തോത്രം. അതുമാത്രമല്ല, നീ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുമോ ഇല്ലയോ എന്നറിയാൻ. കാരണം സുഖകാലത്ത് പ്രമാണിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കഷ്ടകാലത്ത് പ്രമാണിക്കാൻ പറ്റുകയില്ല. അതുമാത്രവുമല്ല, നിന്റെ പിതാക്കന്മാരാരും ഭക്ഷിച്ചിട്ടില്ലാത്ത വിലയേറിയ ഭക്ഷണം നിനക്ക് തന്ന് നിന്നെ ഈ മരുഭൂമിയിൽ നടത്താൻ എനിക്ക് പ്ലാനുണ്ട്. അതുകൊണ്ടും കൂടിയാണ് നിന്നെ ഞാൻ ഈ താഴ്മയിലൂടെ, ഈ താഴ്ചയിലൂടെ നടത്തിയത്. ചുരുക്കി പറഞ്ഞാൽ, ദൈവം നമ്മെ താഴ്ത്തുമ്പോൾ നമുക്ക് യഥാർത്ഥ ക്രിസ്തീയ സ്വഭാവം രൂപപ്പെടും. റിയൽ ക്രിസ്ത്യൻ ബിഹേവിയർ, മെൻറ്റാലിറ്റി നമ്മിലൂടെ വെളിപ്പെടുവാനാണ് ദൈവം നമുക്ക് കഷ്ടതയുടെയും താഴ്ചയുടെയും അനുഭവങ്ങൾ അനുവദിക്കുന്നത്. ആകയാൽ ഇന്ന് ഈ വചനം ധ്യാനിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ വചനത്തിൻ്റെ ഉള്ളിൽ മനസ്സുറപ്പിക്കുക. ഒരു മാസമോ ഒരു വർഷമോ ചില കാലഘട്ടങ്ങളോ
താഴ്ചയുടെ അനുഭവത്തിലൂടെ ദൈവം നമ്മെ കടത്തിവിട്ടാൽ അതിൽ തളർന്നു പോകാതിരിക്കാനുള്ള വലിയ ദൈവകൃപ കർത്താവ് നിങ്ങളുടെ മേൽ പകരട്ടെ, എൻ്റെ മേൽ പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.